നമസ്കാരം എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊരു ഒരാഴ്ചയായിട്ട് ചെറിയൊരു ബ്രേക്ക് വന്നിരുന്നു കുറേ ആളുകളൊക്കെ ചോദിച്ചു ക്ലാസ്സൊക്കെ നിർത്തിപ്പോയോ എന്നൊക്കെ ചോദിച്ചു നിർത്തിപ്പോയതൊന്നുമല്ല അപ്പോൾ ചില ലാപ്ടോപ്പിൻ്റെ ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ വന്നു പിന്നെ കുറച്ച് സമയം തിരക്കൊക്കെ വന്നതുകൊണ്ടാണ് ക്ലാസ് നടക്കാതിരുന്നത് ഇനി എന്തായാലും നമ്മളിനി ഇനി എക്സാമിലേക്കുള്ള ദിവസങ്ങൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്ലാസുകൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ടാവും എക്സാം ഉണ്ടാവും അതേപോലെ നമ്മുടെ ടോപ്പിക്ക് വൈസ് കുറച്ച് ടോപ്പിക്കുകൾ തരാനുണ്ട് വക്കാബുലറി തരാനുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തുപോലെ തന്നെ പത്ത് ചോദ്യങ്ങളാണ് ഉത്തരങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവുക മാർക്ക് എത്ര കിട്ടിയെന്ന് വിരോധമില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നമുക്ക് നേരെ എക്സാമിലേക്ക് പോവാം ഇന്നത്തെ നമ്മുടെ മോക്ക് ടെസ്റ്റിലെ ആദ്യ ചോദ്യം ഇതായിരുന്നു ദയർ ഡാഷ് പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ടാലൻ്റഡ് പീപ്പിൾ നിസ്സാരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി എന്നാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നമുക്കൊരു ദയർ എന്ന വാക്കിൽ തുടങ്ങുന്ന സെൻറ്റൻസ് ആണെങ്കിൽ അതിന് ശേഷം വരുന്ന വെർബ് സിംഗിളറോ പ്ലൂറലോ ആകാം അപ്പോൾ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ദയറിന് ശേഷം വരുന്ന വെർബ് സിംഗിളർ മാത്രമായിരിക്കും പ്ലൂറൽ മാത്രമായിരിക്കും എന്നും പറയാൻ പറ്റില്ല പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടിയത് ആ വെർബിന് ശേഷം നിൽക്കുന്ന വാക്കുണ്ടല്ലോ ആ വാക്കിനനുസരിച്ചാണ് ഇവിടെ നമ്മൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് തീരുമാനിക്കുന്നത് അതായത് ഇവിടെ വെർബ് വരുന്ന ഭാഗം തന്നിരിക്കുന്ന വെർബ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ചോദിച്ചേക്കുന്നത് അതാണല്ലോ ഈ ഡാഷ് ഇതിന് ശേഷം നിൽക്കുന്ന വാക്ക് ഏതാണ് പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അത് പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ വരുന്ന വെർബ് എന്തായിരിക്കണം പ്ലൂറൽ ആയിരിക്കണം അങ്ങനെയാണ് അപ്പോൾ ദേർ എന്ന വാക്കിൽ തുടങ്ങുമ്പോൾ ആ സെന്റൻസിന്റെ ലേറ്റർ പാർട്ടിൽ നിൽക്കുന്ന വാക്ക് അത് പ്ലൂറൽ ആണെങ്കിൽ അവിടുത്തെ വെർബ് പ്ലൂറൽ അല്ലെങ്കിൽ അത് സിംഗുലർ ആണെങ്കിൽ അവിടുത്തെ വെർബ് സിംഗുലർ ഓക്കെ അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഈസ് പ്ലന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വരില്ല ദർ ക്യാൻ വരില്ല ദർ ആർ പ്ലന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ദർ ആർ എന്നതാണ് നമ്മുടെ ആൻസർ ഓക്കെ ഇനി ഇങ്ങനെ വിചാരിച്ചു ഇനി ദർ ഈ പ്ലന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നതിന് പകരം ആൻ ഓപ്പർച്യൂണിറ്റി എന്നായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം അല്ലേ ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ദർ ഈസ് എന്ന് പറയാം അവിടെ ദേർ ഈസ് വരും കാരണം ആൻ ഓപ്പർച്യൂണിറ്റി എന്നത് ആണ് അപ്പം ഇങ്ങനെ വിചാരിച്ചു ദയറിന് ശേഷം വരുന്നത് ആ ദേറിൽ തുടങ്ങുന്നൊരു വാ ഒരു സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ ആ സെന്റൻസിന്റെ വെർബിന് ശേഷം ഒക്കെ നിൽക്കുന്ന ഭാഗത്ത് നിൽക്കുന്ന നൗൺ അത് സിംഗുലറോ പ്ലൂറൽ ആണോ അതിനെ ആശ്രയിച്ചാണ് നമ്മൾ വെർബ് കൊടുക്കുന്നത് ഇവിടെ പ്ലെന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നതായത് ആൻസർ ഓപ്ഷൻ സി ആണ് ആർ ആൻസർ ഓക്കെ ഇനി അടുത്ത ചോദ്യം this is ദിസ് ഈസ് വൺ ഓഫ് ദ പ്രോബ്ലംസ് വിച്ച് ക്രോപ്റ്റപ്പ് ദിസ് ഈസ് വൺ ഓഫ് ദ പ്രോബ്ലംസ് വിച്ച് ക്രോപ്റ്റപ്പ് ഇനി ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണ് നമുക്ക് പറഞ്ഞേക്കുന്ന നമ്മൾ പഠിച്ചേക്കുന്ന പെട്ടെന്ന് ഈ ഒരു ചോദ്യം കാണുമ്പോഴേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചേക്കുന്ന നമ്മുടെ കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് എഗ്രീമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ ഈ വൺ ഓഫ് കാണുമ്പോഴേ അറിയാം വൺ ഓഫിന് ശേഷം വരുന്ന നൌണ് പ്ലൂറൽ ആണ് അല്ലെ എല്ലാ ക്ലാസിലും നമുക്ക് ഇതുപോലെ ഒരു ചോദ്യം ഉണ്ടാവും ഈ വൺ ഓഫിന് ശേഷം വരുന്ന വൺ ഓഫിന് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ അപ്പൊ ഇങ്ങനെ പറയും വൺ ഓഫ് പ്ലസ് പ്ലൂറൽ നൌണ് വൺ ഓഫിന് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ അടുത്തത് എന്താണ് സിംഗുലർ വെർബ് അതിന് അവിടെ ശേഷം വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും ഈ കാര്യം നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന കാര്യം വൺ ഓഫിന് ശേഷം വരുന്ന നൌണ് പ്ലൂറൽ വെർബ് സിംഗുലർ ഈ റൂള് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഒരു ചോദ്യത്തിൽ ഒരു പ്രശ്നമുണ്ടല്ലോ ഇവിടെ ഒരു റിലേറ്റീവ് പ്രോനൗൺ നിപ്പുണ്ട് ഈ വൺ ഓഫിന് ശേഷം നിൽക്കുന്ന നൗണിന് ശേഷം ഒരു റിലേറ്റീവ് പ്രോനൗൺ ഇവിടെ നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം ഇതേപോലെ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ ചെറിയൊരു തെറ്റ് പറ്റും ദിസ് ഈസ് വണ് ഓഫ് ദ പ്രോബ്ലംസ് വിച്ച് ഡാഷ് ക്രോപ് വിച്ച് ഡാഷ് അപ്പൊ ഇവിടെ വരുന്ന വെർബ് സിംഗുലർ വെർബിനെ നോക്കി പോകരുത് ഈ റൂൾ അനുസരിച്ച് നമുക്ക് പോയാൽ നമുക്ക് ഒത്തിരി തെറ്റിപ്പോകും പിന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം ഇങ്ങനെ പഠിച്ചു വെച്ചേ ഈ വൺ ഓഫ് വരുന്ന ഈ വൺ ഓഫ് പ്ലസ് ഒരു പ്ലൂറൽ നൗണ് പ്ലൂറൽ നൗണ് പ്ലസ് റിലേറ്റീവ് പ്രോനൗൺ ആണെങ്കിൽ വൺ ഓഫിന് ശേഷം വരുന്ന പ്ലൂറൽ നൗണിന് ശേഷം ഒരു റിലേറ്റീവ് പ്രോനൗൺ വരുമ്പോൾ ഈ റിലേറ്റീവ് പ്രോനൗൺ ഈ പ്ലൂറൽ നൗണിന് പകരമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഒരു റിലേറ്റീവ് പ്രോനൗൺ നമ്മൾ ഹൂ ആയിക്കോട്ടെ വിക്കോട്ടെ ഡാറ്റ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള റിലേറ്റീവ് പ്രോനൗണുകൾ ഉപയോഗിക്കുമ്പോൾ ഈ വാക്ക് ഏത് നൗണിന് പകരമായിട്ടാണ് നിൽക്കുന്നത് അതൊരു പ്ലൂറലിന് പകരമാണെങ്കിൽ ഇവിടെ പ്രോബ്ലംസ് എന്ന വാക്കിന് പകരമായിട്ടാണ് ഈ വിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് എന്താണ് ഈ പ്രോബ്ലംസ് പ്ലൂറൽ ആയതുകൊണ്ട് ഈ വിച്ചിന് ശേഷം വരുന്ന ഈ ഒരു വാക്കും എന്തായിരിക്കണം ആ വെർബ് എന്തായിരിക്കണം അത് പ്ലൂറൽ ആയിരിക്കണം ഓക്കെ കിട്ടിയോ വൺ ഓഫിന് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ ആണ് ആ പ്ലൂറൽ നൗണിന് ശേഷം ഒരു റിലേറ്റീവ് പ്രോനൗൺ നിൽക്കുമ്പോൾ ആ റിലേറ്റീവ് പ്രോനൗണിന് ശേഷമുള്ള വാക്കും എന്ത് തന്നെയാണ് പ്ലൂറൽ തന്നെയാണ് സോ വൺ ഓഫ് പ്ലസ് പ്ലൂറൽ നൗണ് റിലേറ്റീവ് പ്രോനൗണ് ശേഷം വരുന്ന വെർബ് എന്താണ് പ്ലൂറൽ വെർബാണ് ഓക്കെ അപ്പം സിംഗുലർ വെർബ് എന്ന് പറഞ്ഞ മേളിൻ്റെ സ്ട്രക്ച്ർ അതനുസരിച്ച് നോക്കി പോയാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും അപ്പം നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ വരാം ഹാസ് സിംഗുലർ ആണ് വരില്ല വേഴ്സ് സിംഗുലർ ആണ് വരില്ല ഹാവ് പ്ലൂറൽ ആണ് ഈസ് സിംഗുലർ ആണ് അപ്പം നമ്മുടെ ആൻസർ ഏതാണ് ഹാവ് ആണ് വൺ ഓഫ് ദി പ്രോബ്ലംസ് വിച്ച് ഹാവ് ക്രോപ് അപ്പ് വൺ ഓഫ് ദി പ്രോബ്ലംസ് വിച്ച് ഹാവ് ക്രോപ് അപ്പ് ഓക്കെ ഈ സെന്റൻസിന് തീർന്നിട്ടില്ല ഈ സെന്റൻസിന് ബാക്കി വരുന്നുണ്ടെന്ന് വിചാരിച്ചു അപ്പം അതിനകത്തുണ്ടാവും അതിന് വരുന്ന നമുക്ക് തരുന്ന ഈ സെവൻ സെൻറ്ററിൽ ലേറ്റർ പാർട്ടിലുണ്ടാവും ആ സിംഗുലർ വെർബ് അപ്പോൾ അങ്ങോട്ട് നമ്മൾ നോക്കണ്ട ഇവിടെ തന്നിരിക്കുന്ന ഭാഗത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ വൺ ഓഫ് ദ പ്രോബ്ലംസ് വിച്ച് ഡാഷ് ക്രോപ്ടപ്പ് വിച്ച് ഹാവ് ക്രോപ്ടപ്പ് ഓക്കെ ആണല്ലോ അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഈ റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടെങ്കിൽ ഈ വൺ ഓഫ് ഐദർ ഓഫ് ഈച്ച് ഓഫ് ഇതിനൊക്കെ ശേഷം ഒരു റിലേറ്റീവ് പ്രോനൗൺ ഇതേപോലെ വരികയാണ് എന്നുണ്ടെങ്കിൽ അത്തരം ചോദ്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ തെറ്റിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നു അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം the thief got dash with my cash box. ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഗെറ്റുമായി ബന്ധപ്പെട്ട് ഗെറ്റ് അവേ ഗെറ്റ് അറ്റ് ഗെറ്റ് ത്രൂ ഗെറ്റ് ഓൺ ഇങ്ങനെയുള്ള വാക്കുകൾ ഈ ഫ്രൈസൽ വെർബുകളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ എന്താണ് ഈ നമുക്ക് ആദ്യം അതൊന്നും നോക്കിയിട്ട് പോവാം ഗെറ്റിന്റെ പാസ്റ്റ് ആണ് ഗോട്ട് അപ്പൊ നമുക്കതിന്റെ ഗെറ്റ് വെച്ച് പഠിക്കാം എങ്ങനെയാണ് ഗെറ്റ് അവേ ആദ്യത്തെ ഈ ഗെറ്റ് അവേ എന്ന് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് ഗെറ്റ് അവേ എന്ന വാക്ക് നമ്മൾ ഗെറ്റ് അവേ ഉപയോഗിക്കുന്നത് എസ്കേപ്പ് എന്നൊരു മീനിങ് കിട്ടും ഗെറ്റ് അവേ ആണെങ്കിൽ അതിന് മീനിങ് എന്താണ് എസ്കേപ്പ് എന്നൊരു അർത്ഥമാണ് ഗെറ്റ് അവേ എസ്കേപ്പ് ഇനി അതേപോലെ ഗെറ്റ് അറ്റ് ആണെങ്കിലോ ഗെറ്റ് അറ്റ് എന്നതിന് എന്താണ് അർത്ഥം ഗെറ്റ് അറ്റ് ഗെറ്റ് അറ്റ് എന്ന് പറഞ്ഞാൽ റീച്ച് എന്നൊരു മീനിങ് ഉണ്ട് ഏതിൽ നമ്മൾ എത്തിച്ചേരുക റീച്ച് ഓക്കെ ഇനി അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രവേശനം ലഭിക്കുക ഗെറ്റ് ഗെയിൻ ആക്സസ് ടു സംതിങ് എന്ന് വേണമെങ്കിൽ പറയാം ഗെയിൻ ആക്സസ് ഗെയിൻ ആക്സസ് ഗെയിൻ ആക്സസ് ടു സംതിങ് ഗെയിൻ ആക്സസ് ടു സംതിങ് അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും എത്തിച്ചേരുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവേശനം കിട്ടുക എന്നൊക്കെയാണ് ഗെറ്റ് അറ്റ് എന്നതിന് നമ്മൾ കൊടുക്കുന്ന മീനിങ് ഗെറ്റ് അവേ എന്തായിരുന്നു എസ്കേപ്പ് എസ്കേപ്പ് ഇനി ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗെറ്റ് ത്രൂ ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ പാസ് ഡിഫിക്കൾട്ട് പീരിയഡ് ഒരു സങ്കീർണമായ അല്ലെങ്കിൽ പ്രശ്നത്തിലൂടെ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുക അതിലുള്ളിൽ പോവുക എന്നൊരു അർത്ഥമാണ് ഓക്കെ ഗെറ്റ് ത്രൂ ഗെറ്റ് ത്രൂ ടു ഹാവ് അല്ലെ പാസ് എ ഡിഫിക്കൾട്ട് പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം പാസ് എ ഡിഫിക്കൾട്ട് പീരീഡ് ഓക്കെ ഒരു കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമയത്തിലൂടെ പ്രശ്നത്തിലൂടെ കടന്നു പോവുക അതൊക്കെയാണ് ഗെറ്റ് ത്രൂ അതിനെ അതിജീവിക്കുക അതിലൂടെ പോവുക എന്നൊക്കെ നമുക്ക് പറയാം ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ടു ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് ആണ് ഗെറ്റ് ഓൺ ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് ഗെറ്റ് ഓൺ ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് ഗുഡ് റിലേഷൻ ഓക്കെ ഗുഡ് റിലേഷൻഷിപ്പ് അതാണ് നമുക്ക് ഗെറ്റ് ഓൺ ഇപ്പം ഗെറ്റ് ഓൺ പറയാണ് അപ്പം ഹി ഡസിൻ്റ് ഗെറ്റ് ഓൺ വിത്ത് ഹിസ് സൺ ഹി ഡസിൻ്റ് ഗെറ്റ് ഓൺ വിത്ത് ഹിസ് സൺ ഹി ഡസ് നോട്ട് ഗെറ്റ് ഓൺ വിത്ത് ഹിസ് സൺ എന്ന് പറഞ്ഞാൽ അവനും അവൻ്റെ മകനുമായിട്ടൊരു നല്ല റിലേഷൻ ഇല്ല എന്നുള്ളതല്ല അതിനർത്ഥം ഗെറ്റ് ഓൺ അപ്പോൾ ഗുഡ് റിലേഷൻ എന്നാണ് ഇവിടെ അത് തീഫ് ഗോഡ് ഡാഷ് വിത്ത് മൈ ക്യാഷ് ബോക്സ് അപ്പോൾ എൻ്റെ പണപ്പെട്ടിയുമായിട്ട് കള്ളം പോയി എന്നാണല്ലോ ഈ ജനനത്തിന്റെ മീനിങ് ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവല്ലോ അത് തീഫ് ഡാഷ് വിത്ത് മൈ ക്യാഷ് ബോക്സ് അപ്പോൾ ഇവിടെ രക്ഷപെട്ടു കള്ളൻ രക്ഷപെട്ടു എന്ന് വേണം പറയാനായിട്ട് അല്ലെങ്കിൽ പുള്ളി എസ്കേപ്പ് ആയെന്നല്ലേ നമ്മൾ പറയുന്നത് അതിന് കിട്ടുന്നതായതിരിക്കണം ഗെറ്റ് അീഫ് ഗെറ്റ് ഗോട്ട് ഗോട്ട് എവേ ദീഫ് ഗോട്ട് എവേ വിത്ത് മൈ ക്യാഷ് ബോക്സ് അപ്പോൾ ഈ നാലെണ്ണം ഓർത്ത് പിടിച്ച് ഓർത്തുപിടിച്ച് ഗെറ്റ് അവേ വേണം ഗെറ്റ് അടു വേണം ഗെറ്റ് ത്രൂ വേണം ഗെറ്റ് ഓൺ വേണം ഈ നാലെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ഓർത്തിരിക്കുക ഇനി അടുത്തത് ദ ഹാർഡ് യു വർക്ക് ഡാഷ് യു ക്യാൻ ഏൺ നമ്മൾ പഠിക്കുന്ന ഒരു സ്ട്രക്ചറാ ദ കമ്പാരറ്റീവ് പ്ലസ് ദ കമ്പാരറ്റീവ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ പഠിക്കും അല്ലെങ്കിൽ ദ മോർ പ്ലസ് ദ മോർ എന്നൊരു സ്ട്രക്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദ പ്ലസ് ഒരു കംപാരറ്റീവ് ഫോം വീണ്ടും ദ പ്ലസ് കമ്പാരറ്റീവ് ഫോം ഇത് വേറൊരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ദ മോറ് പ്ലസ് ദ മോറ് ഓക്കെ ഇങ്ങനെയുള്ള സ്ട്രക്ചറുകൾ നമ്മൾ പഠിക്കാറുണ്ട് കാണാറുണ്ട് ഇത് അറിയാമോ അപ്പോൾ ഒരു സെൻറ്റൻസ് ആ ഒരു സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടു ഭാഗങ്ങൾ പറയുന്നുണ്ടാകും ഇതിൽ ആദ്യം ഒരു ഭാഗം ഈ ഒരു കാര്യം ഒരു ഭാഗത്ത് പറയുന്ന ഒരു കാര്യം അതിന് ആനുപാതികമായി മറ്റൊരു കാര്യം നടക്കുന്നു ഈ ആനുപാതികമായി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിന് തുല്യമായ ഒരു ഉയർച്ചയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താഴ്ചയായോ ആയിരിക്കും കാണിക്കുന്നത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഡിമാൻഡ് കൂടും തോറും പ്രൈസും കൂടുന്നു ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടുന്നു എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസും കുറയുന്നു അപ്പോൾ ഡിമാൻഡ് കൂടുക എന്ന് പറയുന്ന ഒരു കാര്യം അതിനെ ആശ്രയിച്ച് മറ്റൊരു കാര്യം നിൽക്കുന്നുണ്ട് എന്താണ് പ്രൈസും കൂടുന്നു ഓക്കെ അപ്പം ഇതുപോലെയുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരു സെന്റൻസ് ആക്കി പറയുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ദ കമ്പാരറ്റീവ് പ്ലസ് ദ കമ്പാരറ്റീവ് അപ്പൊ നമുക്ക് തരുന്ന ഒരു സെന്റൻസിൽ ആദ്യ ഭാഗത്ത് ദ പ്ലസ് ഒരു കമ്പാരറ്റീവ് ഡിഗ്രി കാണുമ്പോൾ ഓർക്കണം എന്താണ് അതിൻ്റെ മറുഭാഗത്തും എന്തുണ്ടാകും ദായും ഉണ്ടാകും ഒരു കമ്പാരറ്റീവ് ഡിഗ്രിയും ഉണ്ടാകും ഇവിടെ ദ ഹാർഡർ യു വർക്ക് ദ പ്ലസ് ഹാർഡർ കണ്ടല്ലോ ഹാർഡർ കമ്പാരറ്റീവ് ഡിഗ്രി നമ്മൾ കണ്ടു ദ ഹാർഡർ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വേണം മറ്റൊരു കമ്പാരറ്റീവ് ഡിഗ്രി വേണം ദ മോസ്റ്റ് എന്നത് സൂപ്പർലേറ്റീവോ വരില്ല ഓക്കെ ദ മച്ച് വരില്ല അല്ലേ മച്ച് എന്നുള്ളത് പോസിറ്റീവ് ആണല്ലോ അവിടെയും വരില്ല ദ മോർ എന്നത് എന്താണ് മച്ച് മോറ് മോസ്റ്റ് മച്ച് മോർ മോസ്റ്റ് മോർ ഒരു കമ്പാരറ്റീവ് ഡിഗ്രിയാണ് ദ മോർ യു ക്യാൻ ഏൺ അപ്പം നമ്മുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ദ മോർ എന്നതാണ് ആൻസർ ദ കമ്പാരിറ്റീവ് പ്ലസ് ദ കമ്പാരിറ്റീവ് ആ സ്ട്രക്ചർ നിങ്ങൾ ഓർത്തിരിക്കുക അപ്പം നമുക്കിതിനെ ആൻസർ കിട്ടും പറഞ്ഞല്ലോ ഇത് നമുക്ക് നൽകുന്ന മീനിങ് എന്ന് പറഞ്ഞാൽ അതാണ് ടു ഷോ ഈക്വൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഒരു കാര്യം നടക്കുന്നു അതിന് ആനുപാതികമായിട്ട് ഒരു ഉയർച്ചയോ താഴ്ചയെയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം സിനോണിം ഓഫ് ഡിസ്കോഡ് ഡിസ്കോഡ് എന്ന വാക്കിൻ്റെ സിനോണിമാ ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഡിസ്കോഡ് എന്ന വാക്ക് ഇത് നമ്മൾ ഏതാണൊരു നമ്മുടെ ഇഡിയംസുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് ചെയ്തിരുന്നു അതിലിത് പറയുന്നുണ്ട് ഡിസ്കോഡ് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്നൊക്കെ ഒരു പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ഇഡിയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആപ്പിൾ ഓഫ് ഡിസ്കോഡ് അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ഏതാണ് കോസ് ഓഫ് എ ക്വാറൽ കോസ് ഓഫ് എ ഡിസ്പ്യൂട്ട് കോസ് ഓഫ് എ ഡിസഗ്രിമെൻറ്റ് അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു അകൽച്ചയ്ക്ക് ഒരു വഴക്കിന് ഒരു 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 തർക്കത്തിന് കാരണം എന്നൊക്കെയാണ് നമ്മൾ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന ആ ഒരു ഇടിയം പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നു അതിൻ്റെ ഓർത്തിരിക്കുക അതും വളരെ പ്രധാനപ്പെട്ടതാണ് ആപ്പ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് ഇങ്ങനൊരു കാര്യം നമ്മൾ പഠിച്ചിരുന്നു ഓക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഡിസ്കോഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പീപ്പിൾ ഡിസഗ്രിമെൻറ്റ് എന്നതാണ് ഡിസ്കോഡ് എന്ന വാക്കിൻ്റെ അർത്ഥം പിന്നെ നമ്മൾ വേറെ കൂടുതലൂടെ പറയേണ്ട ട്രൂത്ത് റിലേഷൻ എഗ്രീമെൻറ്റ് വാരില്ല ഡിസഗ്രിമെൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ എ ആണ് സിനോളിം ഓഫ് ഡിസ്കോഡ് സിനോണിം ഓഫ് ഡിസ്കോഡ് ഡിസഗ്രിമെൻറ്റ് ആണ് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് അൻഡോണിം ഓഫ് ഇൻഡെലിബിൾ അൻ്റോണിം ഓഫ് ഇൻഡെലിബിൾ ഇൻഡെലിബിൾ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താണ് അതാണല്ലോ അപ്പോൾ ആദ്യം തന്നെ ഈ ഇൻഡെലിബിൾ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം ഈ ഡെലിബിൾ എന്ന വാക്ക് എന്താണെന്ന് അറിയണം ഡെലിബിൾ ഡി ഇ എൽ ഐ ബി എൽ ഐ ബി എൽ ഇ ഡെലിബിൾ എന്ന വാക്കിൻ്റെ മീനിങ് എന്താ ഡെലിബിൾ ഡെലിബിൾ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാ എയ്ബിൾ ടു ബി ഡിലീറ്റഡ് എന്ന് വേണേൽ പറയാം ഡെലിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് എയ്ബിൾ ടു ബി എയ്ബിൾ ടു ബി ഡിലീറ്റഡ് ഓക്കെ ഡിലീറ്റഡ് ഏബിൾ ടു ബി ഡിലീറ്റഡ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ഡെലിബിൾ എന്ന് പറയുന്നത് അപ്പം ഡെലിബിളിൻ്റെ ഓപ്പോസിറ്റാണ് ഏത് ഇൻഡെലിബിൾ ഡെലിബിളിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻഡെലിബിൾ ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇതെന്തായിരിക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഈ ഇൻഡെലിബിൾ എന്നതിൻ്റെ ആൻഡോണിയുമാണ് ഇൻഡെലിബിളിൻ്റെ വിപരീതമാണ് ചോദിക്കുന്നത് ഇൻഡെലിബിളിൻ്റെ വിപരീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവിളിൻ്റെ അർത്ഥമുള്ള വാക്ക് നോക്കിയാൽ പോരെ എന്നാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതെന്നുള്ളതിൽ അർത്ഥം വരുന്നത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നത് മായ്ക്കാൻ പറ്റുന്നത് മറക്കാൻ പറ്റുന്നത് എന്നൊക്കെയാണ് അതിന് അർത്ഥം അങ്ങനെയുള്ള അർത്ഥം ഏതാണ് റിഫ്രാക്ഷൻ വരില്ല പോയിൻ്റർ വരില്ല എറേസ്ഡ് അല്ലേ ക്രെഡിബിൾ അറിയാലോ ക്രെഡിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിബിൾ ഇൻക്രെഡിബിൾ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നതാണ് അല്ലേ ക്രെഡിബിൾ ഇൻക്രെഡിബിൾ അവിശ്വസനീയം എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ എറേസ്ഡ് എന്നുള്ളതാണ് നമുക്ക് അതിനോടൊരു ഒരു സമാനത അല്ലെങ്കിൽ ഒരു എന്താണ് അതുമായി ചേർന്ന് പോകുന്ന ഉത്തരം അതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ദ സീറ്റ് ഐ ഗോട്ട് അൺകംഫർട്ടബിൾ വൺ ദ സീറ്റ് ഐ ഗോട്ട് അൺകംഫർട്ടബിൾ വൺ ഓക്കെ ഡാഷ് അൺകംഫർട്ടബിൾ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അൺകംഫർട്ടബിൾ എന്നുള്ള വാക്കിന്റെ ഉച്ചാരണം വരുന്നത് എങ്ങനെയാണ് അതൊരു വവൽ സൗണ്ടിലാണല്ലോ ആരംഭിക്കുന്ന അൺകംഫർട്ടബിൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം ആൻ അൺകംഫർട്ടബിൾ ദ സീറ്റ് ഐ ഗോട്ട് വാസ് അൺ അൺകംഫർട്ടബിൾ വൺ അല്ലേ ആൻ അൺകംഫർട്ടബിൾ അടുത്ത ഉത്തരം സോറി അടുത്ത ചോദ്യം ദ കറക്റ്റ് ഫോം ഓഫ് ദി അഡ്ജക്റ്റീവ് ഇസ് ദർ ഈസ് സം വാട്ടർ ഇൻ ദ പോട്ട് ദർ ഈസ് സം വാട്ടർ അപ്പം അതിന് നമുക്ക് സം വാട്ടർ എന്നതിന് കൊടുക്കാൻ പറ്റുന്ന സം അതിനു പറ്റുന്ന ഒരു മറ്റൊരു അബ്ജക്റ്റീവാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കറക്റ്റ് യൂസ് ഓഫ് അബ്ജക്റ്റീവ് എ ലിറ്റിൽ വാട്ടർ എന്ന് പറയാൻ പറ്റുമോ ലിറ്റിൽ വാട്ടർ എന്ന് പറയാൻ പറ്റുമോ ഫ്യൂ പറയാൻ പറ്റുമോ എ ഫ്യൂ പറയാൻ പറ്റുമോ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദ പോട്ട് ആൻസർ ഓപ്ഷൻ എ എ ലിറ്റിൽ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ലിറ്റിൽ എ ലിറ്റിൽ ദ ലിറ്റിൽ ഇത് പറയാറുണ്ട് അതിൽ നമ്മൾ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അത് ഒട്ടുമില്ല ഒരു നെഗറ്റീവ് സെൻസിലാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അല്പം കുറച്ചെന്നൊക്കെ പറയും ഇനി ദ ലിറ്റിൽ എന്ന് ഉള്ളത് അത്രയും എന്നൊരു അർത്ഥമാണ് ഓക്കെ ഇനി ഇവിടെ നമുക്ക് നോക്കാം ഈ ലിറ്റിലും ഫ്യൂവും തമ്മിൽ പല ആളുകൾക്കും ലിറ്റിലിന്റെ ആ ഒരു നിരയുണ്ട് ഫ്യൂവിൻ്റെ ഫ്യൂ എ ഫ്യൂ ദ ഫ്യൂ ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാറുണ്ട് അപ്പോൾ എന്തെന്താ ലിറ്റിൽ എന്നത് നമ്മൾ അൺകൗണ്ടബിൾ ഡൗണിന് ശേഷമാണ് അല്ലെങ്കിൽ അവയ്ക്ക് മുൻപാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ലിറ്റിൽ അൺകൗണ്ടബിൾ നൗണുകളോട് കൂടിയും ഫ്യൂ എന്നത് കൗണ്ടബിൾ നൗണിനാണ് ഫ്യൂ ബോയ്സ് ഫ്യൂ സ്റ്റുഡൻസ് ഓക്കെ നമുക്ക് പറയാം എ ഫ്യൂ സ്റ്റുഡൻസ് ഓക്കെ അപ്പം സ്റ്റുഡൻറ് എന്നതെന്താ ഒരു കൗണ്ടബിൾ നൗണാണ് വാട്ടർ എന്താണ് അൺകൗണ്ടബിൾ നൗണാണ് അപ്പം നമ്മൾ അതിൻ്റെ ഒരു അളവിനെ കാണിക്കുമ്പോഴാണ് ലിറ്റിൽ എ ലിറ്റിലൊക്കെ ഉപയോഗിക്കുന്നത് മറ്റത് നമ്പറിനെ സൂചിപ്പിക്കുന്നതാണ് എണ്ണത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് ഫ്യൂ മൈ ഫ്യൂ ഒക്കെ വരുമ്പോഴേക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു പഠിച്ചോണം മാറിപ്പോകരുത് ഇനി അടുത്ത ചോദ്യം ഇത് ക്ലിയർ അല്ലേ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ അടുത്ത ചോദ്യം എന്താണ് വെൻ ഐ റീച്ച് ടു ഹോം മൈ ഫാദർ ഡാഷ് ടു ബെഡ് വെൻ ഐ റീച്ച് ടു ഹോം മൈ ഫാദർ ഡാഷ് ടു ബെഡ് ഞാൻ വീട്ടിലെത്തിച്ചേർന്നപ്പോൾ അല്ലേ ഞാൻ വീട്ടിലെത്തിച്ചേർന്നു ഞാൻ വീട്ടിൽ ചേർന്നപ്പോൾ മൈ ഫാദർ ഡാഷ് ടു ബെഡ് ഇതേതാ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ടെൻസിലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയി എന്ന് പഠിച്ചേക്കുന്ന എക്സാമ്പിൾ അറിയാലോ ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു അതുതന്നെയല്ലേ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേക്കും അച്ഛൻ കിടക്കാൻ പോയിരുന്നു എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ ഉറങ്ങാൻ പോയിരുന്നു എന്നുള്ള അർത്ഥം രണ്ട് പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത് അതിൽ ആദ്യം നടന്നത് രണ്ടാമത് നടന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അതായത് പാസ്റ്റിൽ ഒരു പ്രവൃത്തി നടക്കുന്നു അതിന് മുൻപ് തന്നെ മറ്റൊരു കാര്യം പൂർത്തിയായിരുന്നു ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നതിന് മുമ്പ് തന്നെ എന്ത് സംഭവിച്ചിരുന്നു മൈ ഫാദർ ഡാഷ് ടു ബെഡ് അങ്ങനെയാണെങ്കിൽ ആ ആദ്യം സംഭവിച്ച കാര്യം ഇതാണ് ഫസ്റ്റ് ആക്ഷൻ ഞാൻ വീട്ടിൽ ചെന്നത് രണ്ടാമത് നടക്കുന്ന കാര്യം ഇതെന്ത് പറയണം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചു പറയണം അങ്ങനെയല്ലേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയി എന്ന് പറഞ്ഞാൽ ട്രെയിൻ പോയി എന്നതാണ് ആദ്യം സംഭവിച്ച കാര്യം അതുകൊണ്ട് വെന ഐ റീച്ച് ദ സ്റ്റേഷൻ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ട്രെയിൻ ഹാഡ് ഗോൺ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഹാഡ് ഗോൺ ഹാഡ് ലെഫ്റ്റ് അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചല്ലേ പറഞ്ഞേ അപ്പോൾ അതുകൊണ്ട് ഇവിടെയും അതേപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ക്ലിയർ ആണല്ലോ അപ്പോൾ രണ്ടാമത്തെ കാര്യം ഏതാണ് സിമ്പിൾ പാസ്റ്റ് രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിൽ പറയുന്നു ഇവിടെ നമുക്ക് വേണ്ട സിമ്പിൾ പാസ്റ്റ് തന്നിട്ടുണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടുപിടിക്കണം പാസ്റ്റ് പെർഫക്റ്റിൻ്റെ സ്ട്രക്ചർ ഹാഡ് പ്ലസ് വി ത്രീ എന്താണ് അതുകൊണ്ട് ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കിട്ടുന്നു വെനൈ റീച്ച് ടു ഹോം മൈ ഫാദർ ഹാഡ് ഗോൺ ടു ബെഡ് ഓക്കെ ആൻസർ കിട്ടി എന്ന് കരുതുന്നു നമ്മുടെ അവസാന ചോദ്യം ഇതായിരുന്നു ദ എക്സ്പ്രഷൻ വാക്സ് പോപ്പുലി അതിൻ്റെ മീനിങ് എന്താണ് സ്ട്രേഞ്ച് ബിലീഫ് എന്നുണ്ട് ഒപ്പീനിയൻ ഓഫ് ദി മെജോറിറ്റി ഉണ്ട് വോയിസ് ഓഫ് ദി സ്ട്രേഞ്ചേഴ്സ് ഉണ്ട് പോപ്പുലാരിറ്റി ഉണ്ട് ഇതിന് നമുക്ക് അർത്ഥം വോയിസ് ഓഫ് ദ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ഒപ്പീനിയൻ ഓഫ് ദി മെജോറിറ്റി എന്നാണ് അർത്ഥം ഒപ്പീനിയൻ ഓഫ് ദി മെജോറിറ്റി ഇപ്പം തന്നിരിക്കുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വാക്സ് പോപ്പുലി ഒപ്പീനിയൻ ഓഫ് ദി മെജോറിറ്റി ഓക്കെ ഇതായിരുന്നു നമ്മുടെ അവസാനത്തെ ചോദ്യം ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റുന്നുണ്ട് എന്ന് കരുതുന്നു എന്തായാലും നമുക്ക് ഉടനെ ഒരു വലിയൊരു ഗ്യാപ്പ് വന്നിരുന്നു ഒന്നോര ആഴ്ചയോളം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം അപ്പോൾ എന്തായാലും ഇനി നമുക്ക് തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ വേണം എക്സാമിൻ്റെ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക വിരോധമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പഠിക്കുന്ന സുഹൃത്തുക്കളിലേക്കൊക്കെ പറ്റുന്ന പോലെ എത്തിക്കുക നമുക്കിനി അടുത്ത ഒരു ക്ലാസുമായിട്ട് കാണാം നമുക്കിനി ടോപ്പിക്ക് വേണം വൊക്കാബുലറി വേണം അതേപോലെ ഇതുപോലെയുള്ള എക്സാമുകൾ വേണം അപ്പോൾ ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ അടുത്തൊരു ക്ലാസ് മേടിക്കാതിരിക്കുക ടിൽ ദൻ ബൈ താങ്ക്